ഇടുക്കി കാന്തല്ലൂരിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥനും നാട്ടുകാരനും തമ്മിൽ തർക്കം. ആനയിറങ്ങിയെന്നും ഉടൻ എത്തണമെന്നും പറഞ്ഞ നാട്ടുകാരൻ ബന്ധപ്പെട്ടപ്പോൾ വാഹനത്തിൽ ഡീസൽ അടിക്കാൻ സർക്കാർ പണം തന്നില്ലെന്നായിരുന്നു ഉദ്യോഗസ്ഥന്റെ പ്രതികരണം. പിന്നീട് സ്ഥലത്തെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ മറയൂർ CPM ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. അവിടെ വന്ന് കത്തിക്കും ഞാൻ. ഞാൻ ഒരു പട്ടണക്കാരനാ. ഞാൻ അവിടെ വന്ന് കത്തിക്കും നിന്നെയൊക്കെ. ഇനിയൊന്നും ഇതുപോലെ ആന പ്രശ്നം ഉള്ള സ്ഥലത്ത് തന്നെ ഡീസൽ മതി. എന്തും മര്യാദയാണോ? സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ നിരുത്തരവാദപരമായ പ്രതികരണമാണോ നാട്ടുകാരുടെ പ്രതിഷേധത്തിലേക്കും തർക്കത്തിലേക്കും നയിച്ചത്? ദിവ്യ, നാട്ടുകാരുടെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഒരു ഗതികേട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സാഹചര്യത്തിൽ പറയേണ്ടി വരും. കാരണം കട്ടണശല്യം അതിരൂക്ഷമായ ഒരു പ്രദേശമാണ് ഇടുക്കി ജില്ലയിലെ ഈ കാന്തല്ലൂർ മറയൂർ മേഖലകളിലെല്ലാം തന്നെ. രാത്രി എന്ന പകലെന്ന വ്യത്യാസമില്ലാതെ കട്ടണക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് എത്തുകയും ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ ഇന്നലെ രാത്രിയിലും കട്ടണക്കൂട്ടം ജനവാസ മേഖലയിൽ എത്തിയിരുന്നു. റിസോർട്ടുകൾക്ക് സമീപത്തും ഒപ്പം തന്നെ വീടുകൾക്ക് സമീപത്തെല്ലാം ഈ കാട്ടാനകൾ എത്തുകയും ചെയ്തു. പുലർച്ചെയോടുകൂടി ഈ ആന തുരത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും തിരിച്ചു കയറാൻ തയ്യാറായില്ല. ആനയെ തുരത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ നാട്ടുകാർ വനം വകുപ്പ് ഓഫീസിലേക്ക് വിളിക്കുകയായിരുന്നു. വിളിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു പ്രതികരണം വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് വാഹനത്തിൽ ഡീസൽ ഇല്ല എന്നും ഡീസൽ അടിച്ചിട്ട് വരാം എന്നുമാണ് പറയുന്നത്. അതേസമയം തന്നെ ഇങ്ങനൊരു ആവശ്യമുള്ളപ്പോൾ എന്തുകൊണ്ട് വാഹനത്തിൽ കരുതൽ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ സർക്കാർ ഡീസൽ അടിക്കാൻ പണം തന്നില്ലെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥന് അത്തരത്തിലുള്ള സംസാരവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. വണ്ടി വന്നാൽ ഉടനെ വരാമെന്നും പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു നിരുത്തരവാദിത്വപരമായ സംസാരം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴാണ് അതിൽ പ്രകോപിതനായി നാട്ടുകാരൻ ഇത്തരത്തിൽ സംസാരിക്കുകയും ചെയ്തിരിക്കുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥനും നാട്ടുകാരും തമ്മിൽ തർക്കമുണ്ടായത് ആനയിറങ്ങി എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ വാഹനത്തിന് ഡീസൽ അടിക്കാൻ പണമില്ല, അതുകൊണ്ട് വരാൻ കഴിയില്ല എന്ന തരത്തിലുള്ള മറുപടിയാണ് പ്രകോപനത്തിന് കാരണമായത്. സിജോ വർഗീസ് ആണ് വിവരങ്ങൾ നൽകിയത്.